ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കറിയാണ്, ചോറിനൊക്കെ പറ്റിയ ഒരു നാടൻ കറിയാണ്. അത് പച്ചക്കായ, ഉണക്ക ചെമ്മീൻ ഒക്കെ വെച്ചിട്ട് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ നമ്മൾ തേങ്ങയെല്ലാം അരച്ച് ചേർക്കണം. അപ്പോൾ എല്ലാ വീഡിയോയിലും ഫുള്ളായിട്ട് വീഡിയോ കാണും. അപ്പോഴാണ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ സ്പെഷ്യലായിട്ട് ചേർത്തിരിക്കണം എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇത് സ്പെഷ്യലായിട്ട് നല്ല ടേസ്റ്റിയാണ്, സിമ്പിളും ആണ്. എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക. ഓക്കെ, അപ്പം ഇനി വീഡിയോയിലേക്ക് പോവാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ 10-20 ചെറിയ ഉള്ളി, ഒരു വലിയ വെളുത്തുള്ളി ഒരു 4 എണ്ണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു പച്ചക്കായ, പിന്നെ ഉണക്കച്ചെമ്മീൻ അവിടെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകും തക്കാളിയും വേണം. ഓക്കെ, അപ്പോൾ അതൊന്ന് നമുക്ക് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ അത് വൃത്തിയാക്കിയതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇടിക്കല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. പേസ്റ്റ് അല്ല വേണ്ട, ചതച്ച ടൈപ്പാണ് വേണ്ടത്. അത് വലിയ വലിയ വെളുത്തുള്ളിയായ കാരണേ കല്ലുകൊണ്ട് ചതയ്ക്കുമ്പോൾ വേഗം ചതഞ്ഞ് കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇഞ്ചി 1 കഷ്ണം ചേർക്കുന്നുണ്ട്. മതി. നട ഇടിച്ച് ചതച്ചെടുക്ക. ചതച്ചിട്ടിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളികൾ നമുക്ക് അരിഞ്ഞ് എടുക്കണം. ഇതിനു മുമ്പ് നമ്മുടെ പച്ചക്കായ ഒന്ന് നോക്കി വെള്ളത്തിലേക്ക് ഇടാം, അല്ലെങ്കിൽ അത് കറുത്തു പോകില്ലേ. അതുകൊണ്ട് അപ്പോൾ ഇതിൽ ചട്ടി വെച്ചിട്ടുണ്ട്, ഗ്യാസ് ഓണാക്കിയിട്ടില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇടാനുണ്ട്. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒക്കെ ചൂടാവണേൻ്റെ മുന്നേ തന്നെ ഇടുകയാണേ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 2 പച്ചമുളക് കീറിയത്, ഉള്ളി അരിഞ്ഞതുണ്ടല്ലോ അത്, അത് കുറച്ച് കുറച്ച് ഞാൻ ഇവിടെ ലാസ്റ്റ് അരിഞ്ഞതിട്ടിട്ട് മൂപ്പിച്ചിട്ടില്ലേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് പച്ചക്കായ നുറുക്കിയത്, പിന്നെ ഉണക്ക ചെമ്മീൻ, പിന്നെ അതിലേക്ക് കൊടമ്പുളി കഴുകി വെച്ചിട്ട് അത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചതാണ്, കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ച ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇട്ടു. പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി ഇടാം. അപ്പോൾ അതാ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് 1 ടീസ്പൂണ്, പിന്നെ മുളക് പൊടി ഇടുന്നുണ്ട്. എരിവുള്ള തന്നെയാണ്, 1-2 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഉപ്പും ഇടാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാം. ഇതൊന്ന് 3/4 വേവായതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇതിലേക്ക് അരിഞ്ഞിടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്കിട്ടു. അപ്പോൾ ഇനി നമുക്ക് തീ കത്തിക്കാം.
കത്തിച്ചു. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം, കുറച്ച് മാത്രം മതി, വല്ലാതെ ഇതിൻ്റെ കഷ്ണത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണ്ട. ഓക്കെ, പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ മറന്നുപോയി, വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കും. പിന്നെ ലാസ്റ്റ് നമ്മൾ ഉള്ളിയും ഇതൊക്കെ മൂപ്പിച്ചെടുക്കണ്ടല്ലോ, അതിലേക്ക് പിന്നെ കുറച്ച് എണ്ണയേ വേണ്ടുള്ളൂ, ബാക്കി എണ്ണ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അതാ നമുക്കൊന്ന് തുറന്ന് നോക്കാം, നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. കായൊക്കെ വെന്തോ എന്നൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. കായൊക്കെ വെന്തിട്ടുണ്ട്, വെന്തിട്ടുണ്ട്, പുളിയും ഒക്കെ ഇറങ്ങി ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയല്ല അരക്കണത്, തേങ്ങ അരച്ചൊഴിക്കല്ല, നമ്മുടെ തേങ്ങാ പാലുണ്ടല്ലോ അതാണ്. അതിന് മുന്നേ നമുക്ക് തക്കാളി ഇതിലേക്ക് ഒന്ന് അരിഞ്ഞിടാം. ഒരു ചെറിയൊരു തക്കാളി നീളത്തിൽ അരിഞ്ഞത്, ഉടയണ്ട കേട്ടോ, ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഇടാഞ്ഞത്. ആദ്യമിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായി ഉടഞ്ഞു പോകും. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാല്, വേണച്ചാൽ ഈ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതൊക്കെ വേവിച്ചില്ലേ, അതിന് പകരം വേണച്ചാൽ നിങ്ങൾക്ക് രണ്ടാം പാലുണ്ടല്ലോ തെളി പോലുള്ളത്, അതൊഴിച്ചിട്ട് വേണച്ചാൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇവിടെ ഞാൻ വെള്ളമാണ് ഒഴിച്ചെന്ന്, നല്ല കട്ടിപ്പാൽ മാത്രം ലാസ്റ്റാണ് ഒഴിക്കുന്നത്, നല്ല തിക്ക് ഗ്രേവി ആയിട്ടിരിക്കും. ചോറിനും ചപ്പാത്തിക്കും എല്ലാറ്റിനും പറ്റും കേട്ടോ. ഇനി ഇതധികം തിളപ്പിക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് അരിക്കു കൂടെ ചെറുതായിട്ടൊരു തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. എന്താച്ചാൽ തേങ്ങാപ്പാൽ ഒഴിച്ചതല്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രണ്ടാം പാല് മൂന്നാം പാലൊക്കെ അങ്ങനെ എടുക്കില്ലേ തെളി പോലുള്ളത്, അതിൽ വേണച്ചാൽ ഇത് വേവിച്ചെടുക്കുക, അപ്പോൾ വെള്ളം ഒഴിക്കണ്ടെന്ന് മാത്രം. ഓക്കെ, അതൊന്ന് ചെറുതായിട്ട് തിളയ്ക്കണം. അപ്പോൾ അതായത് ചെറുതായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ, അത്രേ വേണ്ടുള്ളൂ. ഉപ്പും മുളകൊക്കെ നോക്കുക, ഉപ്പും മുളകൊക്കെ ഇതിൽ പാകമാണ് കേട്ടോ. ഒന്ന് വഴറ്റിയിടാണ്ട്, ഞാൻ പറഞ്ഞില്ലേ ചെറിയ ഉള്ളി കുറച്ചെടുത്തേച്ചിടണം എന്നുള്ളത്, അതും രണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് ഇടാം. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് പരീക്ഷിച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണക്ക ചെമ്മീൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ നന്നായി പിടിക്കും, പിന്നെ വേഗത്തിലാവും ചെയ്യും. അപ്പോൾ എല്ലാവരും പരീക്ഷിക്കുന്നു വിചാരിക്കുന്നു, എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ പറയൂ എങ്ങനെയുണ്ടെന്നുള്ളത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ ദാ ഉള്ളി മൂപ്പിച്ചിട്ടുണ്ട്, ഉള്ളി കുറച്ച് കടുക്, പിന്നെ ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക്, ഇത്രയും സാധനങ്ങൾ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് അത് മുകളിലിടുക, എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, വേഗത്തിലാവും ചെയ്യും. ഇതിങ്ങനെ വല്ലാതെ വെള്ളം പോലെ വരുത്, ഇങ്ങനെ കുറുകനെ ഇരിക്കണം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയൂ. അപ്പം ഇനി നെക്സ്റ്റ് ഒരു കിടിലൻ റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.